സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ എസ് ശശികുമാർ ചേരുന്നുണ്ട് തത്സമയം പ്രതികരിക്കുന്നതിനായി. ശ്രീ ശശികുമാർ, ഈ നിഖിൽ തോമസിന്റെ ബിരുദ വിവാദമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കലിംഗ സർവകലാശാലയിൽ പഠിച്ചിട്ടില്ല എന്ന് രജിസ്ട്രാർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങൾ എങ്ങനെ? കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും എസ് എഫ് ഐയുടെ നേതാക്കന്മാർ വ്യാപകമായി ഈ രീതിയിൽ വ്യാജന്മാരായിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം അവിടെ ഇരിക്കുന്ന സർവകലാശാല സിൻഡിക്കേറ്റും വൈസ് ചാൻസലർമാരും എസ് എഫ് ഐയുടെ ആർഷവുമാരുടെ ഉത്തരവനുസരിച്ചാണ് പ്രവർത്തനം നടക്കുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി കേരള സർവകലാശാലയിൽ ഇപ്പോൾ ഡോക്ടർ മോഹൻ കുന്നുമേൽ വൈസ് ചാൻസലറായിരിക്കുന്നതാണ് നമ്മുടെ ഒരു ഭാഗ്യം. ഇല്ലെങ്കിൽ ഈ കാര്യം ഒരിക്കലും പുറത്തു വരത്തില്ല. അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ എക്സാംഷൻ ബാങ്കിൽ പരിശോധിച്ച് മാർക്കുകൾ എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാ വർഷവും 3 വർഷം ഇയാളിവിടെ പഠിച്ചിരിക്കുന്നു, ഇയാൾ പരീക്ഷ സെമിസ്റ്റർ പരീക്ഷ എഴുതിയിരിക്കുന്നു, ഇന്റേണൽ മാർക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി അതേസമയം പാരലായിട്ട് കലിംഗയിൽ പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് വ്യാജമാവാനുള്ള സാധ്യതയെന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോഴെന്താ, കലിംഗ സർവകലാശാല രജിസ്ട്രാർ തന്നെ അറിയിച്ചിരിക്കുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ക്രിമിനൽ നടപടിയാണ്. കോളേജ് എം എസ് എൻ കോളേജിന്റെ അധികൃതർക്ക് ഇതിൽ ഉത്തരവാദിത്വം ഉണ്ട്. ഞാൻ എം എസ് എൻ കോളേജുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അത് വളരെ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു കോളേജാണ്. ആ കോളേജിലെ മാനേജ്മെന്റിനെയും പ്രിൻസിപ്പലിനെയും കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റുകൾ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയാണ് ഇയാൾക്ക് അഡ്മിഷൻ കൊടുത്തതെന്ന്. അപ്പോൾ ഇവിടുത്തെ സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ളവരെ അറിഞ്ഞുകൊണ്ടാണ് ഈ വ്യാജനായ എസ് എഫ് ഐ നേതാവിനെ ഇവർ ഇതാ ഇപ്പോഴേ എം എക്ക് ചേർത്തത്. എം എക്ക് ചേർത്ത് എം കോമിൽ ചേർക്കുന്നു, അയാൾ ചിലപ്പോൾ എം കോം പാസ്സാവും, പി എച്ച് ഡി എടുക്കും, അധ്യാപകനാവും, മറ്റൊരാർഷവും. അപ്പൊ കേരളത്തിൽ വ്യാപകമായി ആർഷവുമാർ വ്യാപകമായിട്ടുള്ളത് കൊണ്ടാണ് എസ് എഫ് ഐ ഇത്രയും വിവാദമുണ്ടായിട്ടും 0 മാർക്ക് വാങ്ങിച്ചിട്ട് ജയിച്ചിട്ടും ആർഷയെ എസ് എഫ് ഐയും സി പി എമ്മും സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിദ്യാർത്ഥിക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടി എടുക്കുകയും കേരള സർവകലാശാലയിലെ ഇതിനു വേണ്ടി കൂട്ടുവന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ വൈസ് ചാൻസലർ തയ്യാറാകണം, സർക്കാർ തയ്യാറാകണം, വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകണം എന്നുള്ളതാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഉന്നയിക്കുന്നത്. ശ്രീ ശശികുമാർ, സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട സർവകലാശാല ചാൻസലറായ ഗവർണർക്ക് മുന്നിലേക്ക് എത്തുന്നതിനുള്ള തീരുമാനം സ്വീകരിച്ചിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഗവർണർക്ക് ഇന്ന് ഞങ്ങൾ കത്ത് കൊടുത്തു. വിശദമായി ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണമെന്ന് വൈസ് ചാൻസലർക്കും ഗവർണർക്കും ഞങ്ങൾ കത്ത് കൊടുത്തു. മാത്രമല്ല മുഖ്യമന്ത്രിയും കത്ത് കൊടുത്തിട്ടുണ്ട്. പ്രയോജനം ഉണ്ടാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കത്ത് കൊടുത്തു. വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് കൊടുക്കാൻ പോയില്ല. കാരണം വിദ്യാഭ്യാസ മന്ത്രിയെ നിയന്ത്രിക്കുന്ന ആർഷോയാണ്. അപ്പൊ ആർഷോയെ നിയന്ത്രിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് ഞങ്ങൾ കത്ത് കൊടുത്തില്ല. ഗവർണർക്കും വൈസ് ചാൻസലും കത്ത് കൊടുത്തിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അന്വേഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഗവർണർ വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തിയതിനെ രജിസ്ട്രാറാണ്. രജിസ്ട്രാറുടെ നിയമനം പോലും തെറ്റാണെന്ന് ഞങ്ങൾ ഇന്ന് ഗവർണർ കത്ത് കൊടുത്തു. ഗവർണർ അതിന് വിശദീകരണം ചോദിച്ചേക്കാണ്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുഴുവനും കപട ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ പേരുടെ കയ്യിലായിരിക്കാണ്. ഇതിൽ നിന്നും സർവകലാശാല മോഹിപ്പിച്ചില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല തകരുകയും എസ് എഫ് ഐക്കാർ പി എച്ച് ഡി എടുത്ത് ഉന്നത സ്ഥാനത്തെത്തുന്ന ഒരവസ്ഥ വന്ന് ചേരുകയും ചെയ്യും. ഈ മുഴുവൻ എസ് എഫ് ഐ നേതാക്കളുടെയും ഡിഗ്രി അടക്കം പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ സ്ഥിതിവിശേഷം മാറുകയാണോ? തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് പി എച്ച് ഡി പരിശോധിക്കാൻ പറഞ്ഞത്. കേരളത്തിലെ എസ് എഫ് ഐ നേതാക്കന്മാരെ ഞാൻ പേരുകൾ ഇനി എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരുടെ പി എച്ച് ഡി മുഴുവനും പരിശോധിച്ചു കഴിഞ്ഞാൽ പി എച്ച് ഡി മുഴുവൻ വ്യാജമാണ്. അതേ രീതിയിൽ ഇപ്പോ യൂണിവേഴ്സിറ്റി മാത്രമല്ല യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നും പഠിച്ച് ജയിച്ചു വരുന്ന സെമിസ്റ്റർ ഡിഗ്രി എടുത്തു വരുന്ന കൂടുതൽ എസ് എഫ് ഐക്കാരുടെയും മാർക്കുകൾ ബലം പ്രയോഗിച്ച് അധ്യാപകരെ കൊണ്ടിരിക്കുന്നതാണ്. അത് മാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളില് പരീക്ഷയ്ക്ക് മുമ്പ് എക്സ്റ്റേണൽ വാല്യുവേഷൻ ഉണ്ടായിരുന്നു. അവസാന വർഷത്തെ ഒരു പേപ്പർ ഇന്റേണലും ഒരു വർഷം എക്സ്റ്റേണൽ ആയിരുന്നത്. ഇപ്പൊ എക്സ്റ്റേണലും കൂടെ മാറ്റിയിട്ട് ഇന്റേണലായിട്ട് വാല്യൂ ചെയ്യുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന അധ്യാപകരെ കൊണ്ട് ഉദ്ദേശിക്കുന്ന മാർക്ക് ഇടിച്ച് ഉന്നത മാർക്കുകൾ വാങ്ങുന്ന ഒരു നിലയിലേക്ക് എസ് എഫ് ഐ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എസ് എഫ് ഐക്ക് കേരളത്തിലെ സർവകലാശാലകളിൽ പ്രാമുഖ്യമുള്ളത് കൊണ്ട് മറ്റു കുട്ടികളും കൂടി മാർക്കിന് വേണ്ടി എസ് എഫ് ഐയുടെ പിന്നാലെ പോവുകയും അതുവഴി കുട്ടികൾ ഉയർന്ന മാർക്ക് വാങ്ങിയ നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറുന്നു. പക്ഷെ അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം രംഗത്തിന് മെച്ചം ഉണ്ടാവുന്നില്ല. കുട്ടികൾക്കും എസ് എഫ് ഐക്കാർക്കും ഉയർന്ന മാർക്കുകളും ഉയർന്ന ഡിഗ്രികളും കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ.